നമസ്കാരം. മറുനാടൻ മലയാളിയും പാലായിലെ സെന്റർ ഫോർ കൺസ്യൂമർ എഡ്യൂക്കേഷനും ചേർന്ന് നടത്തുന്ന രണ്ടാം ഘട്ട ഫീൽഡ് സർവേയിലെ അവസാന ഫലങ്ങളാണ് ഇന്ന് പുറത്തുവിടുന്നത്. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, കൊല്ലം, മാവേലിക്കര, പത്തനംതിട്ട എന്നീ അഞ്ച് മണ്ഡലങ്ങളിലെ ഫലങ്ങളാണ് ഇന്ന് പുറത്തുവിടുന്നത്. ഇത് രണ്ടാം ഘട്ട സർവേയാണ്. ഒന്നാം ഘട്ട സർവേ ആദ്യ ഫെബ്രുവരി തന്നെ ഞങ്ങൾ പുറത്തുവിട്ടിരുന്നു. രണ്ടാം ഘട്ട സർവേയിൽ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ഇവിടെ രണ്ട് സീറ്റുകൾ LDFഉം രണ്ട് സീറ്റുകൾ UDFഉം ഉറപ്പിച്ചിരിക്കുന്നു. അതേസമയം ഒരു സീറ്റിൽ UDFഉം BJPയും തമ്മിൽ കട്ടക്കട്ട മത്സരം നടക്കുന്നു. ആര് ജയിക്കും എന്ന് പറയാൻ കഴിയുകയില്ല, എല്ലാവർക്കും അറിയാം അത് തിരുവനന്തപുരമാണ്. തിരുവനന്തപുരം മണ്ഡലത്തിൽ കുമ്മനം രാജശേഖരനും ശശി തരൂരും തമ്മിലുള്ള പൊരിഞ്ഞ പോരാട്ടമാണ് നടക്കുന്നത്. ഒരു പോയിന്റ് വ്യത്യാസത്തിൽ, 1% വ്യത്യാസത്തിൽ മറുനാടൻ മലയാളിയുടെ സർവേയിൽ മുൻപിൽ നിൽക്കുന്നത് ശശി തരൂറാണ്. അതേസമയം ഏത് നിമിഷവും മാറാവുന്ന തരത്തിലുള്ള മുൻതൂക്കം മാത്രമാണ് ശശി തരൂറിനുള്ളത്. UDF സ്ഥാനാർത്ഥിയായ ശശി തരൂർ 33% വോട്ടുകളുടെ പിന്തുണ ഉറപ്പിച്ചപ്പോൾ NDA സ്ഥാനാർത്ഥി, BJP സ്ഥാനാർത്ഥി കുമ്മനം രാജശേഖരൻ 32% വോട്ടുകളുടെ പിന്തുണയാണുള്ളത്. LDF സ്ഥാനാർത്ഥി സി ദിവാകരന് 29% വോട്ടുകളുടെ പിന്തുണയുണ്ട്. നോട്ടയും മറ്റുള്ളവർക്കുമായി 6% പിന്തുണയാണുള്ളത്. അതായത് 32-33 1% വ്യത്യാസത്തിലാണ് ശശി തരൂർ നിൽക്കുന്നത്. അത് ഏതു നിമിഷവും മാറിമറിയാവുന്ന വ്യത്യാസം മാത്രമാണ്. അതുകൊണ്ട് BJPക്ക് ആണോ കോൺഗ്രസിനാണോ വിജയം എന്ന് ഉറപ്പാക്കാൻ കഴിയുകയില്ല. എന്നാൽ ഞങ്ങളുടെ സർവേയുടെ കണക്ക് നോക്കുമ്പോൾ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിക്ക് തന്നെയാണ് മുൻകൈ. ആറ്റിങ്ങലിൽ CPMന്റെ സ്ഥാനാർത്ഥിയായ സമ്പത്ത് വ്യക്തമായ മുൻതൂക്കം നേടിയിരിക്കുന്നു. 39% വോട്ടോടുകൂടി ഒന്നാമത് നിൽക്കുന്നു, വിജയം ഉറപ്പിച്ചിരിക്കുന്നു. രണ്ടാമതുള്ള UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശിന് 35% വോട്ടുകൾ ആണ് ലഭിക്കുന്നത്. അതായത് 4% വോട്ടിന്റെ വ്യത്യാസത്തിൽ സമ്പത്താണ് വിജയിച്ചിരിക്കുന്നത്. മൂന്നാം സ്ഥാനത്ത് ശോഭാ സുരേന്ദ്രന് 22% വോട്ടുകൾ നേടുന്നു. ഇത് വളരെ ശ്രദ്ധേയമായ ഒന്നാണ്. മറ്റ് പല മണ്ഡലങ്ങളെക്കാൾ കൂടുതൽ വോട്ട് ശോഭാ സുരേന്ദ്രൻ ആറ്റിങ്ങലിൽ നേടും എന്നാണ് തെളിയുന്നത്. നമ്മൾ തൃശ്ശൂർ അടക്കമുള്ള മണ്ഡലങ്ങളിൽ സർവേ നടത്തുമ്പോൾ ഇത്രയധികം വോട്ടുകൾ നേടാൻ BJP സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞിരുന്നില്ല, സുരേഷ് ഗോപിക്ക് കഴിഞ്ഞിരുന്നില്ല. എന്നാൽ ശോഭാ സുരേന്ദ്രന് 22% ആളുകളുടെ പിന്തുണയുണ്ട്. 4% നോട്ടയും മറ്റുമായി വരുന്നത്. അതായത് 39% LDFന്, 35% UDFന്, 22% NDAക്ക്. കൊല്ലത്താണ് ഏറ്റവും ശ്രദ്ധേയമായ മത്സരം നടക്കുന്നത്. LDFന്റെ പ്രസ്റ്റീജ് മണ്ഡലമാണ്. KN ബാലഗോപാലിനെ ഇറക്കി നേടും എന്നാണ് LDF അവകാശപ്പെടുന്നത്. എന്നാൽ 41% പേരുടെ പിന്തുണയോടുകൂടി KN ബാലഗോപാൽ രണ്ടാമതാണ്. 46% പേരുടെ പിന്തുണയോടുകൂടി, അതായത് 5% പേരുടെ കൂടുതൽ പിന്തുണയോടുകൂടി പ്രേമചന്ദ്രൻ, RSPയുടെ പ്രേമചന്ദ്രൻ തന്നെയാണ് കൊല്ലത്ത് ലീഡ് ചെയ്യുന്നത്. മൂന്നാം സ്ഥാനത്തുള്ള NDAയുടെ KV സാബുവിന് വെറും 10% വോട്ടുകൾ മാത്രമാണ് ലഭിക്കുന്നത്. എന്തായാലും ഇത് മനസ്സിലാക്കുന്നത് കൊല്ലത്തെ RSPയുടെ കടന്നുകയറ്റത്തെ തളയ്ക്കാൻ ഇക്കുറിയും CPMന് കഴിയുകയില്ല. മുൻ ജില്ലാ സെക്രട്ടറിയും സെക്രട്ടേറിയറ്റ് അംഗവുമായ KN ബാലഗോപാലിനെ ഇറക്കി പരീക്ഷെങ്കിലും വിജയിക്കുകയില്ല എന്നാണ് വ്യക്തമാകുന്നത്. ത്രികോണ മത്സരം നടക്കുന്ന മറ്റൊരു മണ്ഡലമാണ് പത്തനംതിട്ട. പത്തനംതിട്ടയിൽ BJP സ്ഥാനാർത്ഥി K സുരേന്ദ്രൻ വലിയ മുൻതൂക്കം ഉണ്ടാവും എന്ന കണക്കുകൂട്ടലുണ്ട്. അത് ഒരു പരിധിവരെ ശരിയാണ്. ഇപ്പോഴും മൂന്നാം സ്ഥാനത്താണെങ്കിൽ കൂടി വീണ ജോർജിനേക്കാൾ നേരിയ വ്യത്യാസത്തിൽ മാത്രമാണ് മൂന്നാമത് നിൽക്കുന്നത്. വീണ ജോർജിന് 31% പേരുടെ പിന്തുണയുള്ളപ്പോൾ NDA സ്ഥാനാർത്ഥി K സുരേന്ദ്രന് 28% പേരുടെ പിന്തുണയാണ്. അതായത് 3% വ്യത്യാസത്തിലാണ് K സുരേന്ദ്രൻ മൂന്നാമത് നിൽക്കുന്നത്. അതേസമയം UDF സ്ഥാനാർത്ഥി ആന്റോ ആന്റണിക്ക് 38% പേരുടെ പിന്തുണയുണ്ട്. പത്തനംതിട്ടയിൽ UDFന് വിജയം ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ്. 38% പേരുടെ പിന്തുണയോടുകൂടി, അതായത് 7% മുൻതൂക്കമാണ് വീണ ജോർജിനേക്കാൾ ഉള്ളത്. കെ സുരേന്ദ്രൻ തൊട്ട് പിന്നാലെയുണ്ട്. അവിടെ നടക്കുന്നത് രണ്ടാം സ്ഥാനത്തിന് വേണ്ടിയുള്ള മത്സരമാണ്. ഒന്നാമത് ആന്റോ ആന്റണി തന്നെ എന്ന് വ്യക്തമാവുകയാണ്. ഏറ്റവും വലിയ അട്ടിമറി നടക്കാൻ ഇടയുള്ളത് മാവേലിക്കരയിലാണ്. കൊടിക്കുന്നേൽ സുരേഷിനെ ഇക്കുറി തോൽക്കാനുള്ള സാധ്യത വെറും 2% വോട്ടുകളുടെ വ്യത്യാസം മാത്രമാണുള്ളതെങ്കിലും കൊടിക്കുന്നേൽ സുരേഷ് തോൽക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. LDFന്റെ ചിറ്റയം ഗോപകുമാർ 41% പേരുടെ പിന്തുണയുള്ളപ്പോൾ UDFന്റെ കൊടിക്കുന്നേൽ സുരേഷിനെ 39% പേരുടെ പിന്തുണ മാത്രമേ ഉള്ളൂ. 2% വോട്ട് കുറവാണ്. വലിയ തോതിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ കൂടി സിറ്റിംഗ് സീറ്റാണ്. മുൻ തൊഴിൽ മന്ത്രിയാണ്, മുൻ കേന്ദ്രമന്ത്രിയാണ്. അങ്ങനെയൊരു കൊടിക്കുന്നേൽ സുരേഷിനുണ്ടായ തിരിച്ചടി കോൺഗ്രസിനെ പോലും ഞെട്ടിക്കുന്നതാണ്. കോൺഗ്രസിന്റെ ഉറച്ച പ്രതീക്ഷകളിൽ ഒന്നാണ് മാവേലിക്കര. എന്നാൽ 2% വോട്ട് പിന്തുണയോടുകൂടി, 2% വോട്ട് കുറവോടുകൂടി കൊടിക്കുന്നേൽ സുരേഷ് പിന്നിൽ നിൽക്കുകയാണ്. NDAയുടെ സ്ഥാനാർത്ഥി തഴവാസകദേവന് അവിടെ 13% പേരുടെ പിന്തുണയുണ്ട്. നോട്ടയ്ക്കും മറ്റുള്ളവർക്കുമായി 7% വോട്ടിന്റെ പിന്തുണയാണുള്ളത്.
മറുനാടൻ മലയാളിയും പാലായിലെ സെന്റർ ഫോർ കൺസ്യൂമർ എഡ്യൂക്കേഷൻ ചേർന്ന് നടത്തുന്ന സർവേയുടെ അന്തിമ ഫലം പുറത്തു വരുമ്പോൾ 20 പാർലമെന്റ് മണ്ഡലങ്ങളിൽ 14 ഇടങ്ങളിൽ യുഡിഎഫും 6 ഇടങ്ങളിൽ എൽഡിഎഫും എന്ന കണക്കാണ് പുറത്തു വരുന്നത്. എൽഡിഎഫ് നേടാൻ ഇടയുള്ളത് കാസർഗോഡ്, കോഴിക്കോട്, പാലക്കാട്, ആലപ്പുഴ, മാവേലിക്കര, ആറ്റിങ്ങൽ എന്നീ മണ്ഡലങ്ങളാണെങ്കിൽ യുഡിഎഫ് വയനാട്, കണ്ണൂർ, വടകര, മലപ്പുറം, പൊന്നാനി, തൃശൂർ, ആലത്തൂർ, ചാലക്കുടി, എറണാകുളം, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട, കൊല്ലം, തിരുവനന്തപുരം എന്നീ മണ്ഡലങ്ങളിലാണ്. ഇതിൽ 4 മണ്ഡലങ്ങളിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. 1% വോട്ടിന്റെ വ്യത്യാസത്തിൽ മാത്രമാണ് ജേതാക്കൾ നിൽക്കുന്നത്. ഏതു നിമിഷവും മാറി വരാവുന്നതാണ്. ഇതിൽ 4 മണ്ഡലങ്ങളിൽ വെറും 1% വോട്ടിന്റെ പിന്തുണയാണ് കൂടുതലുള്ളത്. വടകര, ആലത്തൂർ, തൃശൂർ, തിരുവനന്തപുരം എന്നീ 4 മണ്ഡലങ്ങളാണ്. ഇവിടെ 4 ഇടങ്ങളിലും യുഡിഎഫിനാണ് വിജയ സാധ്യത. ഈ 4 മണ്ഡലങ്ങളും അറിഞ്ഞാൽ എൽഡിഎഫിന്റെ വിജയം 10-10 എന്നാകും. മാത്രമല്ല മറ്റു 4 മണ്ഡലങ്ങളിലും 2% വ്യത്യാസമാണുള്ളത്. കാസർഗോഡ്, കോഴിക്കോട്, ചാലക്കുടി, മാവേലിക്കര എന്നിവയാണ്. ഇതിൽ കാസർഗോഡും കോഴിക്കോടും മാവേലിക്കരയും എൽഡിഎഫിന് വിജയ സാധ്യതയുള്ളതാണ്. ചാലക്കുടി മാത്രമാണ് യുഡിഎഫിന് വിജയ സാധ്യതയുള്ളത്.